നമസ്കാരം. എസ് ടു പോസിറ്റീവിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. December 1 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു സംഭവമുണ്ട്, ലോക എയ്ഡ്സ് ഡേ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ പിറന്നാളുണ്ടെങ്കിൽ December 1 അവരുടെ കാര്യം ഏകദേശം തീരുമാനമായി, എല്ലാവരും അവനെ ഇത് പറഞ്ഞ് കളിയാക്കും അല്ലേ. ഈ ഒരു സമയം തന്നെയാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്നതും HIV പറ്റിയൊക്കെ കൂടുതൽ വാർത്തകളൊക്കെ ഈ ഒരു ദിവസമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മാധ്യമങ്ങളിലും പത്രവാർത്തകളിലും ചാനൽസിലും എല്ലാം വരുന്നത്. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് 1980s വന്ന HIV ഒരു ഈ ഒരു സമയം വരെ 2022 വരെയുള്ള ആ ഒരു സമയം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു വൈറസിനുണ്ടായത്, ട്രീറ്റ്മെൻറ്റിലുണ്ടായത്, ആൾക്കാരുടെ ലൈഫിലുണ്ടായത്, ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മളൊന്ന് ചെറുതായിട്ട് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ HIVയുടെ ഹിസ്റ്ററിയെപ്പറ്റി പറയുന്ന ഒരു വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ HIVയുടെ ഹിസ്റ്ററിയെ പറ്റിയുള്ള കുറച്ചധികം വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മൾ പറഞ്ഞിരുന്നു 1980s അല്ലെങ്കിൽ 1979s അവസാന സമയത്താണ് ഈ HIV ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാളും മുമ്പ് സ്വാഭാവികമായിട്ടും HIV ഉണ്ടായിരിക്കണം, റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയിരിക്കണം. അപ്പോൾ ഇതിനു മുമ്പേ ഈ സംഭവം ഉണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റോ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളോ മരുന്നുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ USൽ ഒരു ലേഡിയായിട്ട് സംസാരിക്കുകയുണ്ടായിരുന്നു. അവർ 1983-84 കാലഘട്ടത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവരെന്നോട് പറഞ്ഞതാണ്, ആ സമയത്ത് ഏകദേശം 17 മരുന്നുകളാണ് ഒരു ദിവസം ആ സ്ത്രീ കഴിച്ചിരുന്നത്. ഒന്ന് ഓർക്കുക, ആ ഒരു സമയം, അതായത് 1983-84 കാലഘട്ടത്തിൽ ലോകം ഭയത്തോടെ കണ്ടിരുന്ന ഒരു രോഗമാണ് HIV. ഇപ്പോഴും വലിയ മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അറിയാവുന്നവർക്കറിയാം ഇതൊന്നുമില്ലാത്ത ഒരു പ്രശ്നവുമില്ലാത്തൊരു അസുഖമാണ്. പക്ഷെ ആ ഒരു സമയത്ത് വലിയൊരു ഭീകര അന്തരീക്ഷമായിരുന്നു ഇത് കണ്ടുപിടിക്കപ്പെട്ട ആ ഒരു സമയത്ത്. ആ സമയത്ത് 17 ടാബ്ലറ്റുകളാണ് ഒരു ദിവസം കഴിക്കുന്നത്. അതിനുശേഷം ആ ടാബ്ലറ്റുകളുടെ എണ്ണം കുറയുന്നതായിട്ടാണ് നമ്മൾ കാണുകയുണ്ടായത്. അങ്ങനെ ഈ 17 ടാബ്ലറ്റ് കുറഞ്ഞ് ഒരു 85-86 കാലഘട്ടത്തിലാണ് ഈ വലിയ മരുന്നുകളൊക്കെ യൂസ് ചെയ്തു തുടങ്ങിയത്. അതിനുശേഷം 90s ആദ്യം ഈ മരുന്നിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായി, അതായത് ART മരുന്നുകളുടെ ലഭ്യത. ഈ കൃത്യമായിട്ട് നമുക്ക് ഈ വൈറസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള മരുന്നുകൾ വിപണിയിലിറങ്ങി തുടങ്ങി. അങ്ങനെ ഈ മരുന്നുകൾ 2 കാലത്തൊന്ന് വാങ്ങിയിട്ടുണ്ട്, ആ രീതിയിലുള്ള മരുന്നുകളായി. അതിനുശേഷം ഇത് വീണ്ടും വളരെയേറെ വിപ്ലവങ്ങൾ സംഭവിച്ചു. നമ്മുടെ മെഡിക്കൽ സയൻസിൽ ഓരോ സെക്കൻഡിലും വിപ്ലവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ പിന്നെ മരുന്നുകളുടെ കാര്യത്തിൽ നമുക്ക് പറയേണ്ട കാര്യമില്ല. അത് വീണ്ടും അവിടെ നിന്ന് വികസിച്ച് ദിവസം ഒരു മരുന്ന്, കൃത്യസമയത്ത് ഒരു മരുന്ന് എന്നുള്ളൊരു വലിയ മൈൽ സ്റ്റോണിലേക്ക് എത്തി. അതിനുശേഷം പിന്നീടുള്ളത് ആ മരുന്നുകളുടെ കോമ്പിനേഷനിലുള്ള ഫൈറ്റിങ്സ് ആയിരുന്നു. അതായത് ചില മരുന്ന് കമ്പനികൾ തമ്മിൽ അവർ ഒരു കോമ്പിനേഷൻ കണ്ടുപിടിക്കും, ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളത്. എല്ലാ മരുന്നുകളും ഹൈലി എഫക്റ്റീവ് ആണെന്ന് പറയണം. അപ്പം അങ്ങനെയുള്ള ഒരു ശീത യുദ്ധമായിരുന്നു കുറേ കാലത്തേക്ക്, അതായത് 90s തൊട്ട് ഒരു 2000s ആദ്യം വരെ. അപ്പം ആദ്യകാലത്ത് ഈ ഒരു ഡോസ് മരുന്ന് എന്നൊക്കെ പറഞ്ഞാൽ 2000 mg ഒക്കെയുള്ള മരുന്നായിരുന്നു. അതിനുശേഷം അത് 1200 mg ഉള്ള മരുന്നുകളായി. അതിനുശേഷം ഇപ്പോൾ ഗവൺമെൻറ്റിൽ പോലും 650 mg ഉള്ള മരുന്നായി. പ്രൈവറ്റിൽ നമ്മൾ കൊടുക്കുന്നത് 200-187 mg ഉള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം അത്രയ്ക്കും മെഡിസിൻ്റെ പവർ ആണെങ്കിലും കുറഞ്ഞു. ഐ മീൻ മെഡിസിൻ്റെ പവർ കുറയുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, കൃത്യമായിട്ട് വൈറസിനെ പ്രതിരോധിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മൾ കഴിക്കുന്നവരുടെ കിഡ്നിയെയും ലിവറിനെയും ഒക്കെ ഇത് എഫക്റ്റ് ചെയ്യുന്ന ചാൻസ് വളരെ കുറയുന്നു. നിങ്ങൾക്കറിയാം ഒരു മരുന്നെന്ന് പറയുന്നത് കെമിക്കലാണെന്ന്. വയറ്റിൽ ചെല്ലുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ ഓർഗൻസിനെ അത് ബാധിക്കും. അപ്പം ഈ പവർ കൂടിയുള്ള മരുന്ന് തീർച്ചയായിട്ടും കാലക്രമേണ ഓർഗൻസിന് ചെറിയ ഡാമേജ് ചിലവരിൽ ഉണ്ടാക്കിയേക്കാം.
അപ്പം ഈ മരുന്നിൻ്റെ പവർ കുറയ്ക്കുന്നതോറും, അതായത് പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നതോറും ഈ മരുന്നിൻ്റെ പവർ കുറയുന്നു. അവരുടെ കഴിക്കുന്നവരുടെ ലിവറിനും ഹാർട്ടിനും ഒക്കെ ഉണ്ടായേക്കാവുന്ന സൈഡ് എഫക്ട്സ് വളരെയേറെ കുറയുന്നു എന്നുള്ളതാണ് ഭയങ്കര എന്താ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു കാര്യം. അതൊരു വലിയ കാര്യമാണ് ഓർക്കുക. 17 ടാബ്ലറ്റിൽ നിന്നാണ് ജസ്റ്റ് 200 mg അല്ലെങ്കിൽ 150 mg ഉള്ള ഒരു മരുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി എന്താണ് അടുത്തത്? ഞാൻ മുമ്പ് പലപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ വീഡിയോകളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇനിയുള്ള ഒരു മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ യെസ് ഇഞ്ചക്ഷനാണ്. അത് വളരെ അടുത്ത് തന്നെ ഇന്ത്യയിലും വരും. ഇപ്പം UK അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്, ചൈനയിൽ ഓൾറെഡി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്, ബ്രസീലിൽ ഓൾറെഡി പോകുന്നുണ്ട്. അപ്പോൾ ഈ ലോങ് ആക്ടിങ് ART ഇഞ്ചക്ഷൻസ് ആണ് ഇനി വരുന്നത്. പക്ഷേ ഇത് ഭൂരിപക്ഷം പേഷ്യൻസിനും ഈ ഒരു ഇഞ്ചക്ഷനോട് താല്പര്യമില്ല എന്നുള്ളതാണ് പലരോടും ഞാൻ സംസാരിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത്. മരുന്നാണെങ്കിൽ നമ്മൾ ഡെയിലി കഴിക്കും, ഇഞ്ചക്ഷൻ ആകുമ്പോൾ മറന്നുപോയില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. ഇത് 2 മാസം കൂടുമ്പോഴുള്ള ഒരു ഇഞ്ചക്ഷനാണ്, അത് കൃത്യസമയത്ത് പോയി എടുക്കണം, ഡെയിലി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇഞ്ചക്ഷൻ ആകുമ്പോൾ ബാക്കി ഈ മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇഞ്ചക്ഷനിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു പ്ലസ് പോയിൻ്റ്. അപ്പം ഒന്ന് ഓർക്കുക, ഇത്രയും ഡെവലപ്മെൻറ്റ്സ് ആണ് ഈ ഒരു HIV മരുന്നിൻ്റെ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ പലതവണ വീഡിയോയിൽ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്, വീണ്ടും ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതായത് മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്ലസ് പോയിൻ്റ്സ് എന്താണ്, മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്ലസ് പോയിൻ്റ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ ബ്ലഡിൽ നിന്ന് ഈ വൈറസിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുന്നു. യെസ്, നിങ്ങൾ കേട്ടത് ശരിയാണ്, പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ വൈറസ് എവിടെ പോകും? നിങ്ങളപ്പോൾ നെഗറ്റീവ് ആവുമോ? ഇല്ല, നിങ്ങൾ നെഗറ്റീവ് ആവില്ല. പക്ഷേ ഈ വൈറസിൻ്റെ സാന്നിധ്യത്തെ ബ്ലഡിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നു. ഈ വൈറസ് അപ്പം ചെയ്യും, ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള വൈറസ് അത് റിസർവേഴ്സ് എന്ന് പറയും, അത് നമ്മുടെ ശരീരത്തിലെ ചില കോശങ്ങളിൽ പോയി അതൊരു നിദ്രാവസ്ഥ, അതായത് ഉറക്കം പോലെ അങ്ങ് കിടക്കും. ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ ഡെയിലി മരുന്ന് കഴിക്കുന്നവരുടെ ശരീരത്തിൽ ഈ വൈറസ് പോയി അങ്ങ് ഉറങ്ങിക്കിടക്കും. അവൻ ഒന്നും ചെയ്യത്തില്ല, അവൻ ഒരു ഉപദ്രവവും ചെയ്യില്ല. അവർക്കൊരു സെക്സ് പാർട്ട്ണർ ഉണ്ട്, ആൾ നെഗറ്റീവ് ആണെങ്കിൽ പോലും ആ സമയത്ത് ഇവർ പ്രൊട്ടക്ഷൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവരിലേക്ക് ട്രാൻസ്മിറ്റ് ആവില്ല. ശ്രദ്ധിച്ചു കേട്ടോണം, ഒരാൾ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നു, അവരുടെ വൈറസ് കൺട്രോളിലാണ്, ദാറ്റ് മീൻസ് അവർ അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡിലാണ്. ആ സമയത്ത് അവർ കോണ്ടാക്ട് ചെയ്യുന്നവരിലേക്ക് വൈറസ് ട്രാൻസ്മിറ്റ് ആവില്ല. അപ്പോൾ ഒരു വേറൊരു ഡൗട്ട്, ഈ ഒരു വൈറസ് അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡിൽ ഇരിക്കുന്നവരെ HIV ടെസ്റ്റ് എടുത്താൽ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കാണിക്കുന്നത്? തീർച്ചയായിട്ടും അത് പോസിറ്റീവ് കാണിക്കും, ബിക്കോസ് നമ്മൾ ആൻറ്റിബോഡി ടെസ്റ്റാണ് എടുക്കുന്നത്. നമ്മളുടെ ഈ ഒരു HIVയുടെ ആൻറ്റിബോഡി ആ ഒരു വ്യക്തി മരിക്കുന്നത് വരെ അയാളുടെ ബ്ലഡിൽ ഉണ്ടാവും. നിസ്സാര ഉദാഹരണം, നമ്മൾ ചിക്കൻ ബോക്സ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ചിക്കൻ ബോക്സ് ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ വരില്ല എന്ന് പറയും, അതിൻ്റെ അടുത്ത വേർഷനെ പിന്നെ വരുള്ളൂ. ഈ വന്നേക്കുന്ന ചിക്കൻ ബോക്സ് ലൈഫിൽ ഒന്നേ വരുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വ്യക്തിക്ക് ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ അയാളുടെ ദേഹത്ത് ആ ചിക്കൻ ബോക്സിൻ്റെ ആൻറ്റിബോഡീസ് ഉണ്ട്. നെക്സ്റ്റ് ടൈം ആ വൈറസ് വരുമ്പം ഇവൻ ഫൈറ്റ് ചെയ്യും. അതേപോലെ തന്നെ ആ അയാളുടെ മരിക്കുന്നത് വരെ അയാളുടെ ബ്ലഡിൽ ആൻറ്റിബോഡീസ് ഉണ്ടാവും. ഈ സെയിം പ്രിൻസിപ്പിളാണ് ഇവിടെ ഉണ്ടാവുക. HIVയുടെ ആൻറ്റിബോഡീസ് നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി അൺഡിറ്റക്റ്റബിൾ ആണെങ്കിലും 0 HIV ആണെങ്കിലും ഇയാളുടെ വൈറസ് ഇയാളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് എന്ന് കാണിക്കും. പക്ഷേ ഇവരിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ആവില്ല. പിന്നെ വേറൊരു പദമാണ് 0 HIV. ഈ 0 HIV എന്താണെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ചിലർ ഒരു സിനിമയുടെ ക്ലിപ്പൊക്കെ, സിനിമയല്ല ഒരു വെബ് സീരീസ്, നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു വെബ് സീരീസിൻ്റെ ക്ലിപ്പൊക്കെ വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, സാർ ഈ 0 HIV എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലെ നായകനോട് പറയുന്നതാണ് I am 0 HIV. എന്താണ് ഈ 0 HIV? യെസ്, 0 HIV എന്ന് പറഞ്ഞാൽ ഈ അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡിനെയാണ് 0 HIV എന്ന് പറയുന്നത്. അതായത് അവർ HIV പോസിറ്റീവ് ആണ്, അവരുടെ ദേഹത്ത് വൈറസ് ഇല്ല, പക്ഷേ അവരുടെ റിസർവേഴ്സിൽ വൈറസ് ഉണ്ട്, പക്ഷേ 0 HIV ആയിട്ടുള്ളവരുമായിട്ട് സെക്ഷുവലി കോണ്ടാക്ട് ചെയ്താൽ ഇത് ട്രാൻസ്മിറ്റ് ആവില്ല. പിന്നെ HIVയിലുള്ള
എച്ച് ഐ വി ട്രീറ്റ്മെൻറ്റിലുള്ള ഒരു വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റം. അത് 90s തന്നെ വന്നതാണ്. അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് ട്രാൻസ്മിറ്റ് ആവില്ല എന്നുള്ളത്, അതായത് അപ്പനോ അമ്മയോ രണ്ടുപേരും എച്ച് ഐ വി പോസിറ്റീവ് ആണെന്നിരിക്കട്ടെ, അവർ കൃത്യമായിട്ട് മരുന്നെടുക്കുന്നുണ്ടെന്നിരിക്കട്ടെ, അവർ രണ്ടുപേരും വൈറലോട് അൺഡിക്റ്റഡും, അതായത് ഈ വൈറസിനെ കംപ്രസ് ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ് ഇവർ രണ്ടുപേരും. കാരണം നമ്മളുടെ മെയിൻ ഗോളെന്ന് പറഞ്ഞാൽ, ഇവർ മരുന്ന് കഴിക്കുന്നതിൻ്റെ മെയിൻ ഗോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വൈറൽ ലോഡ് അൺഡിക്റ്റബിൾ ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ എവറി 6 മന്ത്സ് വൈറൽ ലോഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പം ഈ ഒരു കണ്ടീഷനിൽ ഇരിക്കുന്നവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്ത് അവർക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഈ കുട്ടിയിലേക്ക് ഇത് യാതൊരു വിധത്തിലും ട്രാൻസ്മിറ്റ് ചെയ്യില്ല. ഒന്നും കൂടെ പറയാം, യാതൊരു വിധത്തിലും അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയേറെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് എച്ച് ഐ വി ട്രീറ്റ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഇനിയും മുമ്പോട്ട് അങ്ങനെ തന്നെ ഉണ്ടാവും. ഇപ്പം ക്യൂറിൻ്റെ ഒക്കെ വാക്കിൽ എത്തിയിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. എന്തായാലും അത് എത്രയും വേഗം ഉണ്ടാവട്ടെ. എനിക്കറിയാം നിറയെ ആളുകൾ, നിറയെ കുട്ടികൾ ഒക്കെ ഒന്നും അറിയാതെ തന്നെ ബൈബർത്തായിട്ടുള്ള ഒരുപാട് ആളുകളുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ചിലവർക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല, കുട്ടിയോ തനിച്ച് താമസിക്കുന്ന അവസ്ഥയൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പം എത്രയും വേഗം ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഒരിക്കലും ഇത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടോ ലൈക്ക് ചെയ്യാനായിട്ടോ ഒന്നും പറയത്തില്ല. അപ്പം എനിക്കൊരു മെസ്സേജ് വന്നു, സാർ നിങ്ങളുടെ ചാനൽ ഞാൻ നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പോസിറ്റീവ് ആവത്തില്ലായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം ഒരു പയ്യൻ, അവൻ എച്ച് ഐ വി പോസിറ്റീവ് ആയതിന് ശേഷം, അവന് 20 വയസ്സിൽ താഴെയുള്ളൂ, ആയതിനു ശേഷമാണ് ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോഴാണല്ലോ നമ്മൾ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്യുന്നതും നോക്കുന്നതും ഒക്കെ ഇതിനെപ്പറ്റി. അപ്പോൾ പറയുകയുണ്ടായി, ഞാൻ ട്രിപ്പിനെ പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രിക്കോഷൻസിനെ പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സാർ പോസിറ്റീവ് ആവത്തില്ലായിരുന്നു, ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടത് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഗ്രൂപ്പ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് ഷെയർ ചെയ്താൽ കുറച്ച് പേർക്ക് ഇന്ന് പ്രയോജനമാകും. എനിക്ക് ഞാനിത് ഷെയർ ചെയ്യാൻ പറയാത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ടോപ്പിക് ആയിട്ട് ഷെയർ ചെയ്യുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് ഒന്നും പറയാത്തത്. എന്തെങ്കിലും അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ടെസ്റ്റ് എടുക്കാൻ മടിക്കുന്നവരെയാണ് ഞാൻ ഈ കഴിഞ്ഞ കുറേ വർഷമായിട്ട് കാണുന്നത്. നിങ്ങൾ ഒരിക്കലും ടെസ്റ്റ് എടുക്കാൻ മടിക്കരുത്. എച്ച് ഐ വി ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആരോഗ്യ സംഭവമൊന്നുമില്ല. നിങ്ങൾ പറ്റുന്നില്ലെങ്കിൽ അടുത്ത ജില്ലയിൽ പോയിട്ട് ടെസ്റ്റ് എടുക്കുക. നിങ്ങളുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും ജ്യോതി സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കാം. അതിനകത്തൊരു ഐ എ എന്നുള്ള ഒരു കാണേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ടെസ്റ്റ് എടുത്തില്ല, നിങ്ങൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം മൊത്തം ഈ വൈറസ് തകർക്കും. തകർത്തിട്ട് നിങ്ങൾക്ക് മറ്റ് രോഗങ്ങളാണ് ഉണ്ടാകുന്നത്, ക്യാൻസർ പോലുള്ള രോഗങ്ങളാണ് ഉണ്ടാകുക. നേരെ മറിച്ച് നിങ്ങളിത് നേരത്തെ കണ്ടുപിടിച്ചു, നിങ്ങൾ മരുന്നെടുക്കുന്നുണ്ട്, മരുന്നെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ്, നിങ്ങളുടെ കൂടെയുള്ളവർ സേഫാണ്, നിങ്ങളുടെ പാർട്ട്ണർ സേഫാണ്, നിങ്ങളുടെ കുട്ടികൾ സേഫാണ്, നിങ്ങളും സേഫാണ്. സോ നിങ്ങൾ മടിച്ചിരിക്കരുത്, ലക്ഷണങ്ങൾ നോക്കിയിരിക്കരുത്. എൻ്റെ കൈ അവിടെ ചുമക്കുന്നു, എൻ്റെ കൈയുടെ ഇവിടെ റാഷസ് ഉണ്ട്, എനിക്ക് നടുവേദനയാണ്, എനിക്ക് കോൺസ്റ്റിപ്പേഷനാണ്, എൻ്റെ സുഹൃത്തുക്കളെ, ഇങ്ങനെയൊന്നും എച്ച് ഐ വിയുടെ ലക്ഷണങ്ങൾ ഇല്ല. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കാണുന്നവരാർക്കും ഒരു ലക്ഷണങ്ങളും ഉണ്ടാവാറില്ല. നിങ്ങളെ നെറ്റിൽ കണ്ടു, ഗൂഗിളിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഴഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ച് നമ്മുടെ വിലയേറിയ ജീവിതം പാഴാക്കരുത്. നിങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ, കാരണം നമ്മളിവിടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ളവർക്കുള്ള ഒരു മാട്രിമോണിയൽ ഇത് നടത്തുന്നുണ്ട്. പോസിറ്റീവ് ആയിട്ട് അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞങ്ങൾക്കും തരിക, സപ്പോർട്ട് തരിക, പ്രാർത്ഥന തരിക. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു, ന്യൂ ഇയർ ആകാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ദൈവം നല്ലത് മാത്രം വരത്തട്ടെ. നന്ദി, നമസ്കാരം.